ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എ സിക്ക് തണുപ്പ് കുറേ ആണെങ്കിൽ അതായത് ഏതെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ ഒത്തിരി നേരത്തെ വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് തണുപ്പ് കുറയുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ വാഹനം കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൽ എ സിയുടെ തണുപ്പ് അതായത് എ സിയുടെ കൂളിങ്ങ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് വേറൊന്നും കൊണ്ടല്ല എ സി ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ ഹാംഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഹാംഫുൾ അല്ല പക്ഷേ ഈ പറയുന്ന രീതിക്ക് അത് ഒട്ടും ഹാംഫുൾ അല്ലെന്ന് നമുക്ക് ഒരു ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കെമിക്കൽസ് തന്നെയാണ് ആർ വൺ തേർട്ടി ഫോർ എന്ന് പറയുന്നൊരു ഗ്യാസ് ഗ്യാസാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളും യൂസ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസോൺ ലെയറിൽ ഈ ഇനിയും പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഗ്യാസിലോട്ട് മാറുന്നത് അപ്പോൾ പഴയ ഗ്യാസിന് അത്രയും കൂടെ ഹാംഫുൾ ആയിരുന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഗ്യാസ് ഹാംഫുൾ അല്ല എന്നല്ല അതുകൊണ്ട് വൺ തേർട്ടി ഫോർ എ ആണെങ്കിലും ഏതൊരു ലീക്ക് ലീക്കാകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഗ്യാസിൻ്റെ ഒരു സ്മെല് പോലും കാണത്തില്ല നമുക്ക് വാഹനത്തിനകത്ത് എ സിയുടെ ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ സ്മെല്ല് ഫീൽ ചെയ്യുന്ന കുറച്ചെങ്കിലും കംപ്രസർ ഓയിൽ ഇതിനകത്ത് മിക്സായി അല്ലെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു സ്മെല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാഹനത്തിനകത്ത് സ്മെൽ ഫീൽ ചെയ്യുന്നില്ല ലീക്ക് വരുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള സ്മെല്ല് അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് എ സി ഇടുമ്പോൾ കൂളിങ് കുറവും എന്തെങ്കിലും ഒരു അബ്നോർമൽ സ്മെല്ലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് സാധാരണ നമ്മുടെ വാഹനത്തിൽ കയറുമ്പോൾ നമുക്കറിയാം എന്ത് സ്മെല്ലാണുള്ള അല്ലെങ്കിൽ എന്ത് പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് നമ്മുടെ വാഹനത്തിനകത്തുള്ള ഇതൊന്നുമല്ല എന്തെങ്കിലും ഒരു റോട്ടൻ എഗ്ഗിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സസ്പീഷ്യസ് ആയിട്ടൊരു സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അത് ഷോറൂമിൽ കൊണ്ട് കാണിച്ച് അല്ലെങ്കിൽ എ സി ടെക്നീഷ്യനെ കാണിച്ച് എ സിയുടെ ഗ്യാസ് ലീക്ക് കൊണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക അത് വേറെ ഒന്നും നിങ്ങൾക്ക് അവിടെ വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു രീതിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിക്ക് എ സിയുടെ തണുപ്പ് കുറയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് അവിടെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്മെല്ലായിട്ട് തന്നെ ഞാൻ എടുത്തു പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഗ്യാസ് ലീക്ക് ആണെങ്കിൽ അത് ഫീൽ ചെയ്യും പക്ഷേ സ്മെല്ല് ഫീൽ ചെയ്യോ എല്ലാം കേസിലും സ്മെല്ല് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫീൽ ഫീൽ ചെയ്യണമെന്നില്ല കാരണം നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന കൂളിംഗ് കോയിൽ അതായത് ഈ ഓപ്പറേറ്റർ അസംബ്ലിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാഹനത്തിനകത്ത് ആ സ്മെല്ല് ഫീൽ ചെയ്യത്തുള്ളൂ പക്ഷേ പുറത്ത രീതി നോക്കുകയാണെങ്കിൽ കണ്ടൻസറിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസറിൻ്റെ പൈപ്പ് ിന് ലീക്ക് ഉണ്ടെങ്കിൽ കംപ്രസറിയിൽ നിന്ന് ഔട്ട് വരുന്ന പൈപ്പിന് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും റബ്ബർ ഹോസിന് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ എ പൈപ്പ് റബ്ബർ ഹോസ് വരുന്നുണ്ട് ഈ പറയുന്ന റബ്ബർ ഹോസ് ഇവിടെ റബ്ബർ ഹോസ് ഹൗസ് കൊടുത്തിരിക്കുന്നത് വേറെന്നുകൊണ്ടല്ല വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി കാരണം എഞ്ചിൻ്റെ വൈബ്രേഷൻ ചെറിയ രീതിക്കെങ്കിലും ഈ പൈപ്പിലോട്ട് വരും ഇവിടെ ഹാർഡ് പൈപ്പ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ റബ്ബർ കൊടുത്തിരിക്കുന്ന കാര്യം ഈ റബ്ബറിൻ്റെ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ ലീക്ക് അവിടുന്ന് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വെച്ചാൽ സ്മെല്ല് വരത്തില്ല പക്ഷേ നമുക്ക് ഈ പുറമേന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു എണ്ണമെഴുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഓയിൽ കാണാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഓയിലോ കാര്യങ്ങളൊക്ക ഈ പൈപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണുന്ന ഒരു പൈപ്പിൽ അങ്ങനെ ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അത് കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ഈ പറഞ്ഞൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്തിരിക്കണം കാരണം അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഈ ഗ്യാസ് അതായത് വൺ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ഡ്രൗസിൻ്റെസ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കൊണ്ട് കാണിച്ച് അത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്